എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് ബംഗ്ലാദേശിൻ്റെ ഒരു ബാങ്ക് നോട്ടാണ്. രണ്ട് ടാക്ക എന്ന് പറഞ്ഞൊരു ബാങ്ക് നോട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. അതായത് നമ്മുടെ ഇവിടെ 2 രൂപ എന്ന് പറയുന്നതിലൂടെ ബംഗ്ലാദേശിൽ 2 ടാക്ക എന്നാണ് പറയുന്നത്. അവിടുത്തെ കറൻസിയുടെ അറിയപ്പെടുന്നത് ടാക്ക എന്നാണ്. അപ്പോൾ ആ ഒരു നോട്ട് നമ്മുടെ കൈകളിൽ കിട്ടി. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ ഇതാണ് ഒരു നോട്ട്. വളരെ ചെറിയൊരു നോട്ടാണ് കേട്ടോ. നമ്മുടെ 5 രൂപയുടെയൊക്കെ ഒരു കളർ പോലെയൊക്കെ ഇരിക്കും. 5 രൂപ നോട്ടിൻ്റെ കളർ പോലെയൊക്കെ ഇരിക്കും. പക്ഷേ 1 രൂപ നോട്ടിൻ്റെയൊക്കെ അത്രയും സൈസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വളരെ ചെറിയ സൈസിലുള്ളൊരു ബാങ്ക് നോട്ടാണ്. അതിനകത്ത് ഇപ്പോൾ ഇവിടെ കൊടുത്തിരുന്ന ചിത്രം എന്ന് പറഞ്ഞാൽ അവരുടെ രാഷ്ട്രപിതാവിൻ്റെ ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഷെയ്ഖ് മുജിബുർ റഹ്മാൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ബംഗബന്ധു എന്നറിയപ്പെടുന്ന ഷെയ്ഖ് മുജിബുർ റഹ്മാൻ്റെയാണ്. അതുപോലെ തന്നെ ബാക്ക് വശത്ത് അവിടെ ബംഗാളി ലാംഗ്വേജ് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് മരിച്ചവരുടെ ഓർമ്മയ്ക്കായിട്ട് പെടുന്ന ഷഹീദ് അമിനാറാണ്, അതിൻ്റെ ഒരു ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വളരെ നല്ലൊരു നോട്ടാണ് ഈ ഒരു. ഇതിൻ്റെ ഒരു അറിയപ്പെടുന്ന കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന 2016 ഇറങ്ങിയ ഒരു ബാങ്ക് നോട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു ബാങ്ക് നോട്ടിൻ്റെയൊക്കെ പ്രത്യേകത നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സംഭവം വളരെ ഇല്ല, ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അവരുടെയൊക്കെ നാഷണൽ ലാംഗ്വേജ് ഒക്കെ തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സാധനമേ അവിടെ കൊടുത്തിട്ടില്ല. അപ്പം അവർക്കൊക്കെ ലാംഗ്വേജിനോടൊക്കെ ഒത്തിരി താല്പര്യമുള്ളവരാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ ബാങ്ക് നോട്ടുകളിൽ കാണാം ഹിന്ദി കാണാം ഇംഗ്ലീഷ് കാണാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, നമ്മുടെ ദേശീയ ഭാഷ ഹിന്ദിയാണ്. എന്നാൽ അതൊരു തെറ്റായ ഒരു ഇതാണ് കേട്ടോ. നമുക്ക് ഈ ദേശീയ ഭാഷ എന്ന് പറഞ്ഞ സംഭവം ഇല്ല. കാര്യം ഇന്ത്യയിൽ പല പല ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുള്ളതാണ്. അപ്പോൾ പിന്നെ എങ്ങനെ ഇന്ത്യക്ക് ദേശീയ ഭാഷ എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ് ഇല്ല. ഇന്ത്യക്കുള്ളത് ഒഫീഷ്യൽ ലാംഗ്വേജാണ്. ഈ ഒരു ബാങ്ക് നോട്ട് കണ്ടപ്പോഴാണ് അവർ ശ്രദ്ധയപ്പെട്ടത്. കാരണം അവരുടെ ലാംഗ്വേജ് മാത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, മറ്റ് ലാംഗ്വേജ് ഇല്ല. ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ പല പല ലാംഗ്വേജുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളൊക്കെ പണ്ട് സ്കൂളുകളിൽ പഠിക്കുമ്പോൾ തെറ്റായിട്ട് പഠിക്കുന്നതാണ് നമ്മുടെ ദേശീയ ഭാഷ ഹിന്ദിയാണ്. ശരിക്കും ദേശീയ ഭാഷ എന്ന് എങ്ങും പറഞ്ഞിട്ടില്ല, റെക്കോർഡിക്കലി എങ്ങും പറഞ്ഞിട്ടില്ല. നമുക്കുള്ളത് ഒഫീഷ്യൽ ലാംഗ്വേജാണ്. ഹിന്ദിയും ഇംഗ്ലീഷും നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജാണ്. കാരണം സുപ്രീം കോർട്ടിലൊക്കെ യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടാണ് ഹിന്ദിയും ഇംഗ്ലീഷും കാണുന്നത്. നമ്മുടെ മാതൃഭാഷ മലയാളം, ദേശീയ ഭാഷ ഹിന്ദി എന്നാണ് നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിക്കുന്നത്. അതെനിക്കൊരു തെറ്റാണ്, എനിക്ക് അടുത്തിടക്കാണ് അതിനെക്കുറിച്ച് മനസ്സിലായത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ബാങ്ക് നോട്ട് പരിചയപ്പെടുത്തുമ്പോൾ ജസ്റ്റ് ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് പറഞ്ഞതേ ഉള്ളൂ, എക്സ്ട്രാ ഒരു ഫാക്റ്റായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്തരം ബാങ്ക് നോട്ടുകളൊക്കെ കളക്ട് ചെയ്യുമ്പം നമുക്ക് ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുമ്പം, ഈ നമ്മുടെ ഇന്ത്യയുടെ അടുത്തുള്ള അയൽ രാജ്യങ്ങളിലെ ബാങ്ക് നോട്ടുകൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ ഈസിലി അവൈലബിൾ ആണ്, വലിയ മാർക്കറ്റ് വാല്യൂ വരുന്നത്. കാരണം ഇന്ത്യ ശരിക്കുള്ളതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇന്ത്യൻ കറൻസികളെക്കാളും മൂല്യം കുറഞ്ഞ ബാങ്ക് നോട്ടുകളായിരിക്കും ഇത്തരം ബംഗ്ലാദേശ്, ഭൂട്ടാൻ എന്നിവിടങ്ങളിലുള്ളത്. അപ്പോൾ നമുക്ക് ചെറിയ തുടക്കക്കാരെ സംബന്ധിച്ചോളം വളരെ ഈസി ആയിട്ട് കിട്ടാനും എളുപ്പമുള്ളൊരു ബാങ്ക് നോട്ടുകളാണ് ഇത്തരം ബാങ്ക് നോട്ടുകളും. അതുകൊണ്ടാണ് നമ്മൾ ഈ ചെറിയ ചെറിയ ബാങ്ക് നോട്ടുകളിൽ നിന്ന് തുടങ്ങുന്നത്. അതാകുമ്പോൾ നിങ്ങൾക്കും കളക്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് മേടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. കാരണം വളരെ തുച്ഛമായ 50 രൂപ താഴെയൊക്കെ മാത്രം വില വരുന്ന 10, 20, 30 ആ റേഞ്ചിലൊക്കെയാണ് ഇത്തരം ബാങ്ക് നോട്ടുകൾക്ക് വില വരാറുള്ളത്. അപ്പം ഇതുപോലെ ഈ ഒരു നോട്ടുമായിട്ട് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ആവശ്യക്കാർക്കത് എടുക്കാം. കാരണം വെച്ചാൽ ഒത്തിരി അറിയാം. ഇപ്പം ഞാൻ ഈ പറയുന്നത് തന്നെ കേൾക്കും. ഇപ്പം മലയാളത്തിൽ അറിയാത്ത ഒത്തിരി ആളുകൾ ഈ വീഡിയോ കാണുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ അതൊക്കെ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ ബാങ്ക് നോട്ടുമായി ബന്ധപ്പെട്ട വീഡിയോസും നമ്മുടെ ചാനലിലൂടെ ഇടുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. തുടർന്നും വീഡിയോകൾ വരുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വീഡിയോ ഇടാൻ പുതിയ പുതിയ പ്രചോദനമാകുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും വരെ ബൈ ബൈ.